മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഡൽഹിയിലെ വർഗീയ കലാപമെന്ന വലിയ അന്ധകാരം, അന്ധകാരത്തിനിടയിൽ തെളിഞ്ഞ ചില സുവർണരേഖകളുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് പ്രേംകാന്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ധീരതയായിരുന്നു. തൊട്ടടുത്തുള്ള മുസ്ലിം വീട്ടിലേക്ക് കലാപകാരികൾ പെട്രോൾ ബോംബ് എറിയുന്നത് കണ്ട്, തീ കത്തി കയറുന്നത് കണ്ട് ഇയാൾ ആ വീടിനുള്ളിലേക്ക് സ്വന്തം ജീവനെ അവഗണിച്ചുകൊണ്ട് എടുത്തു ചാടി അവിടെയുണ്ടായിരുന്ന 6 പേരെ രക്ഷിച്ചു. പക്ഷേ അതിനിടയിലും ഏറ്റവും ദുഷ്കരമായത് പ്രായമുള്ള അമ്മച്ചിയെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. കാരണം അമ്മച്ചി അവശതയിലായിരുന്നു. ഈ അമ്മയെ രക്ഷിക്കാനുള്ള പരിശ്രമത്തിനിടയിൽ ഇയാൾ പുറത്തേക്ക് വന്നപ്പോൾ ഇയാൾക്ക് വൻതോതിൽ പൊള്ളലേറ്റു. ആശുപത്രിയിലാക്കേണ്ടി വന്നു. മീഡിയക്കാർ കണ്ട് അയാളുടെ ദാരുണാവസ്ഥയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന മറുപടിയുണ്ട്, സാരമില്ല, എനിക്ക് അമ്മയെ രക്ഷിക്കാൻ ആയല്ലോ. ഇന്നത്തെ സുവിശേഷത്തിൽ 17-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് നല്ല ഫലങ്ങളുണ്ടാകണമെങ്കിൽ മരം നല്ലതാകണം. അതിൻ്റെ അർത്ഥം ഫലങ്ങളെയല്ല ശ്രദ്ധിക്കേണ്ടത്, ഫലങ്ങൾ നല്ലതായി തീരണമെങ്കിൽ നമ്മുടെ ശ്രദ്ധയുടെ ഫോക്കസ് തിരിയേണ്ടത് മരത്തിലേക്കാണ്. നല്ലൊരു ഉദാഹരണം പറയാവുന്നത്, നമ്മൾ മുറിയിലിരിക്കുമ്പോൾ ചൂട് കൂടിക്കൂടി വന്ന് വിയർത്ത് ആവിയെടുത്തിരിക്കുമ്പോൾ ആവിയെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വാ കൊണ്ട് ഊതിക്കാറ്റുണ്ടാക്കാം, അല്ലെ വിശറിയെടുത്ത് വീശാം, അതല്ലെങ്കിൽ വിയർപ്പ് തുടയ്ക്കാനായിട്ട് തോർത്തെടുത്ത് തുടയ്ക്കാം. എന്നാൽ അതിന് പകരം ACയുടെ ടെമ്പറേച്ചർ ഒന്ന് അല്പം അഡ്ജസ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് തന്നെ ഫലമുണ്ടാകുകയാണ്. ആദ്യത്തേതിൽ കൂടുതൽ അധ്വാനം കൊണ്ട് വളരെ കുറച്ച് ഫലമേ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ കാരണത്തിലേക്ക് തിരിഞ്ഞ് ACയുടെ ടെമ്പറേച്ചർ ഒന്ന് മാറ്റിയെടുത്താൽ എന്താ സംഭവിക്കുന്നത്? ചെറിയ അധ്വാനം കൊണ്ട് കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഈശോ പറയുന്നത് ഇത് തന്നെയാണ്. നല്ല ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്താണ് അതിൻ്റെയൊക്കെ കാരണമായിട്ട് നിൽക്കുന്ന മരത്തിലേക്ക് തിരിയണം, മരം നന്മയുള്ളതാകണം. പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തരുന്നൊരു വെളിച്ചമുണ്ട്. അതായത് നന്മ തിന്മ എന്ന ബൈനറിയിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. പലപ്പോഴും യാഥാർത്ഥ്യം ഇതിനപ്പുറത്താണ്, ഈ ബൈനറിക്കപ്പുറത്താണ്. ഒരു കുട്ടിയുടെ അപ്പൻ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ആ കുട്ടി 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവൻ്റെ ചേട്ടൻ 11-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവർ രണ്ടുപേരൂടെ വന്നു. പ്രശ്നം ഇതായിരുന്നു, അവൻ രാത്രിയിൽ ദുസ്വപ്നം കണ്ട് പേടിച്ച് കരയുന്നു. ഞാനവനോട് അല്പനേരം സംസാരിച്ചു, തലയിലൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ചേട്ടനാണ് കൂടുതൽ വിശദീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഇവനെ ഏറ്റവും മുറിപ്പെടുത്തിയത് സ്കൂളിലെ പ്രിൻസിപ്പാൾ ഇവരുടെ ക്ലാസ്സിലേക്ക് കയറി വന്നു. ഇറങ്ങിപ്പോകാൻ നേരത്ത് ഒരു കാരണവും കൂടാതെ ഇവനോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ സൂക്ഷിച്ചു നോക്കുന്നത്? ഇവനൊന്നും മിണ്ടാനില്ലായിരുന്നു. കോപം കൊണ്ട് ആ പ്രിൻസിപ്പാൾ പിടിച്ച് ക്ലാസ്സിന് പുറത്താക്കി കെറ്റവിട്ടടിച്ചു. ഇതിനു മുമ്പും പല പ്രാവശ്യം അകാരണമായിട്ട് ഇവനെ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ശിക്ഷിച്ചിട്ടുണ്ട്. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിനു മുമ്പ് പല കുട്ടികളെയും പ്രിൻസിപ്പാൾ അകാരണമായിട്ട് ശിക്ഷിച്ചിട്ടുണ്ട്. ഏറ്റവും വിചിത്രമായ കാര്യം, ഇങ്ങനെ കുട്ടികളെ മുറപ്പെടുത്തുന്ന ഈ വ്യക്തി എല്ലാ ദിവസവും പതിവായിട്ട് കുർബാനയിൽ പങ്കെടുക്കുന്നു, കൂദാശകൾ സ്വീകരിക്കുന്നു, ക്രമമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഈശോ പറഞ്ഞു വരുന്നത്, നന്മ തിന്മകളുടെ ബൈനറിക്കപ്പുറത്താണ് പലപ്പോഴും ജീവിത യാഥാർത്ഥ്യം നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് 22-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, എൻ്റെ നാമത്തിൽ പ്രവചനം നടത്തുന്നവർ, ഭൂതോച്ചാടനം നടത്തുന്നവർ, അത്ഭുത രോഗശാന്തി നടത്തുന്നവർ, ഇവരൊക്കെ ദൈവരാജ്യത്തിന് പുറത്താകും എന്ന് ഈശോ പറയുന്നത്. അവർ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാകുന്നില്ല. അതായത് പുറമേ മതപരമായ നന്മ പ്രവർത്തികൾ ചെയ്യുന്നവർ അകമേ ദൈവഹിതവും ദൈവ ഇഷ്ടവും ചെയ്യുന്നവർ ആകണമെന്നില്ല. തിന്മയുടെ വക്താക്കളും തിന്മയുടെ ആളുകളുമായി മാറാം, അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുന്നവരാകാം. മതപരമായ നന്മ പ്രവർത്തികൾ ചെയ്യുന്ന നമ്മുടെ മുമ്പിലേക്ക് നന്മ മരമാകാനുള്ള വെല്ലുവിളിയാണ് ഈശോ വെക്കുന്നത്. ഇതെന്തായി നല്ല വൃക്ഷമാകുക എന്ന് പറയുന്നത്? അത് 21-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. അത് 6-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, കളങ്കമില്ലാത്ത കണ്ണ്, കുറ്റമറ്റ കണ്ണ് ഉള്ളവനാകുക. കളങ്കമുള്ള കണ്ണ് എന്ന് പറയുന്നതിന് ഒന്നുകൂടെ മനസ്സിലാക്കാൻ എളുപ്പം, നമ്മൾ കാഴ്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന കണ്ണാടി പൊട്ടിയ കണ്ണാടിയാണെങ്കിലോ കാഴ്ചകളെല്ലാം ശിഥിലമായതായിരിക്കും.
എന്തിന്? കണ്ണാടി നിറയെ ഈർപ്പമടിച്ച് മൂടിയിരിക്കുകയാണെങ്കിലോ കാഴ്ചകളെല്ലാം മങ്ങിയ കാഴ്ചകളായിരിക്കും. മുരുകൻ കാട്ടാക്കടയുടെ കവിതയില്ലേ, മങ്ങിയ കാഴ്ചകൾ കണ്ടതിനെക്കുറിച്ച്. ഈശോ പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാവുക അഥവാ കന്മഷമില്ലാത്ത കാഴ്ച, ഈ കാഴ്ച പിതാവിൻ്റെ കാഴ്ചയാണ്. പിതാവ് എങ്ങനെയാണ് കാണുന്നത്? മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയുന്നുണ്ട്, ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരേപോലെ മഴ പെയ്യിക്കുന്ന പിതാവ്. വേർതിരിവുകളില്ലാതെ കാണാൻ, ശത്രുവിനെയും മിത്രത്തെയും ഒരേപോലെ കാണാൻ, എൻ്റെ ജാതിയിൽപ്പെട്ടവനെയും മറുജാതിയിൽപ്പെട്ടവനെയും ഒരേപോലെ സഹോദരനായി കാണുന്ന കാഴ്ചയാണ് കന്മഷമില്ലാത്ത കണ്ണിൻ്റെ കാഴ്ച. ഇന്ന് ഫേസ്ബുക്കിൽ മറ്റപ്പള്ളി സാറ് കുറിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഒരാൾ 5 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നാമത് ചോദിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ അംഗവൈകല്യമുള്ള കുഞ്ഞിന് സൗഖ്യം തരണമേ. ഉടനെ ദൈവം മറുപടി കൊടുത്തു, അവൻ്റെ ശരീരം വൈകല്യമുള്ളതാണെങ്കിലും അവൻ്റെ ആത്മാവ് അവികലമാണ്, അത് മതി. ഉടനെ അയാൾ അടുത്ത പ്രാർത്ഥന പുറത്തെടുത്തു, തമ്പുരാനെ, എൻ്റെ ജീവിതം മുഴുവൻ ആനന്ദം തരണമേ. തമ്പുരാൻ മറുപടി കൊടുത്തു, ഞാൻ നിനക്ക് അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും തരുന്നുണ്ട്, ആനന്ദം അതിൽ നിന്നും കണ്ടെത്തേണ്ടത് നിൻ്റെ ചുമതലയാണ്. അടുത്തതായിട്ട് അയാൾ പ്രാർത്ഥിച്ചു, തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ നിന്നും വേദനകൾ മാറ്റിത്തരണമേ. ദൈവം മറുപടി പറഞ്ഞു, വേദനകൾ നിന്നെ ഐഹികമായവയിൽ നിന്നും ഒരകലം പാലിക്കാനും അനശ്വരമായതിലേക്ക് ഹൃദയടുപ്പം സൂക്ഷിക്കാനും നിന്നെ സഹായിക്കും. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവസാനം അയാൾ പ്രാർത്ഥിച്ചു, തമ്പുരാനെ, നീ സ്നേഹിക്കുന്നത് പോലെ സകലരെയും സ്നേഹിക്കാനുള്ള കഴിവ് തരണമേ. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ദൈവം ആഹ്ലാദ ചിത്തനായി അവനോട് പറഞ്ഞു, ഇതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന, ഉറപ്പായിട്ടും ഞാൻ നിനക്ക് എൻ്റെ കണ്ണു തരും, ഞാൻ നിനക്ക് എൻ്റെ ഹൃദയവും തരും. എൻ്റെ കണ്ണുകൊണ്ട് സകലരെയും കാണാനും എൻ്റെ ഹൃദയം കൊണ്ട് സകലരെയും സ്നേഹിക്കാനും അതിലൂടെ നിനക്ക് സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ ആവശ്യപ്പെടുന്നത് നല്ല വൃക്ഷമാകാനാണ് എന്ന് പറഞ്ഞ പിതാവിൻ്റെ സ്വഭാവം പേറുന്ന നല്ല വൃക്ഷം. അതിനീശോ കൊണ്ടുവരുന്ന അലങ്കാരപ്രയോഗമാണ് കന്മഷമില്ലാത്ത കണ്ണ്. കന്മഷമില്ലാത്ത കണ്ണ് പിതാവിൻ്റെ കണ്ണാണ്. അങ്ങനെ പിതാവിൻ്റെ കണ്ണുകളിലൂടെ സകലരെയും കാണാനും പിതാവിൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനും പറ്റുന്നിടത്ത് എന്താ സംഭവിക്കുന്നത്? നീ നല്ല വൃക്ഷമായിത്തീരുന്നു. നിൻ്റെ അപ്പനാകുന്ന വിത്തിൽ നിന്നും പൊട്ടി മുളച്ച് വരുന്ന നല്ല വൃക്ഷം. എന്താണതിൻ്റെ പ്രത്യേകത? ഈ നല്ല വൃക്ഷം അപ്പൻ്റെ നന്മകളാണ് ആത്യന്തികമായിട്ട് പേറുന്നത്. മുന്നോട്ട് പോകുമ്പോഴോ പുറപ്പെടുവിക്കുന്ന എല്ലാ ഫലങ്ങളും നല്ല ഫലങ്ങളായിത്തീരും. ശ്രദ്ധിക്കേണ്ടതൊന്നു മാത്രം, ഈശോ പറഞ്ഞ കാര്യം, മതപരമായും സമൂഹവും കരുന്ന നന്മയുടെ പ്രവൃത്തികൾ, പ്രവചനവും അത്ഭുത പ്രവർത്തനവും പ്രാർത്ഥനയും ഒക്കെ പുലർത്തുമ്പോഴും പലപ്പോഴും പിതാവിൻ്റെ ഹിതം ചെയ്യുന്ന, പിതാവിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ പറ്റാത്ത വ്യക്തിയായിത്തീരാനുള്ള അപകടം നമ്മിലൊളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് സുവിശേഷത്തിലൂടെ എന്നോട് ആവശ്യപ്പെടുന്നത് നന്മ മരമാകാനാണ്. പിതാവിൻ്റെ അംശം പേറുന്നവനാണ് ഞാൻ. ആ അംശം അതിൻ്റെ നിറവിലേക്ക് വളർത്തി വളർത്തിയെടുത്ത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവനാകാൻ. ഈശോയെ, എനിക്ക് പറ്റാവുന്ന അപകടവും നീ സൂചിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയും പ്രവചനവും അത്ഭുത പ്രവൃത്തികളും ഒക്കെ ചെയ്യുമ്പോൾ പോലും പിതൃഹിതത്തിൽ നിന്നും അകന്നു പോകാനുള്ള അപകടം, പിതാവിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ പറ്റാതെ പോകുന്ന അപകടം, പിതാവിൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ പറ്റാതെ പോകുന്ന അപകടം, വരാവുന്ന അപകടത്തെ ശ്രദ്ധയോടെ ഒഴിവാക്കാനുള്ള കൃപ തരണമേ. എല്ലാത്തിനെയും എല്ലാവരെയും പിതാവിൻ്റെ കണ്ണിലൂടെ കാണാനും പിതാവിൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനുമുള്ള കൃപയിൽ ഓരോ ദിവസവും നാഥ നീ എന്നെ വളർത്തേണമേ. ആമേൻ.